പ്രിസ് ലോഡ് ഹാലെ ലൂയ സ്തോത്രം 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 കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം പതിനൊന്നാം തീയതി ഹലൂയ ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ കർത്താവിന് നാം മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കും നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം ഖഹമേൻ ഹലൂയ സ്തോത്രം 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 കഴിഞ്ഞ പകൽകാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചില്ലേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞ് കഴിഞ്ഞ രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നെ നമ്മളെ ആരോഗ്യത്തോട് ഉണർത്തിയില്ലേ നന്ദിയോടെ സ്തോത്രം പറഞ്ഞു െ ഹലൂയ ഈ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന ദൈവകൃപായിട്ട് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്ട് ഹലൂയ ഹലലൂയ ഹലൂയ ഹലൂയ സ്തോത്രം 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 ഐ മീൻ ശബ്ദം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞു കഥാവ് ചെയ്ത നന്മകളെയൊക്കെ ഒന്ന് ഓർത്തിട്ട് കഥാവ് നടത്തിയ വിധങ്ങളെയൊക്കെ ഒന്ന് ഓർത്തിട്ട് കഥാവ് പരിപാലിച്ച വിധങ്ങളെയൊക്കെ ഓർത്തിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താണ്ട് തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു നൂറ്റിയാറാം സങ്കീർത്തനത്തിൽ യഹോവയെ സ്തുതിപ്പീൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ അവൻ നല്ലവനല്ലോ അങ്ങനെ ദയാ എന്നേക്കുമുള്ളത് ആ കരങ്ങൾ ഉയർത്തിട്ട് ഉറക്കെ പറഞ്ഞ ഭവനത്തിനകത്തായിക്കോട്ടെ വാഹനത്തിനകത്തായിക്കോട്ടെ ഈ ശബ്ദമൊന്നും മുഴങ്ങട്ടെ ഉറക്കെ പറഞ്ഞു യഹോവേ സ്തുതിപ്പീൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയാ എന്നേക്കുമുള്ളത് യഹോവയുടെ വീര്യപ്രവർത്തികളെ ആർ വർണ്ണിക്കും അവൻ്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും ഹാലെ ലൂയ ഹാലെ ലൂയ്യ ഈ പ്രവർത്തി ആ സ്തുതിയെ വർണ്ണിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക നാൽപ്പത്തി ഏഴാം ഭാഗം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ ഹോവേ ഞങ്ങളെ <laughs> രക്ഷിക്കണമേ അങ്ങയുടെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും അങ്ങയുടെ സ്തുതിയിൽ പ്രശംസിപ്പാനും ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ പ്രിയപ്പെട്ടവരെ സങ്കീർത്താക്കാൻ അത് പറയുമ്പോൾ നമ്മളെ കർത്താവ് ഓൾറെഡി ജാതികളുടെ നടുവിൽ നിന്ന് ശേഖരിച്ച് എന്തിനു വേണ്ടിയാ കർത്താവിൻ്റെ സ്തുതിയെ വർണ്ണിക്കുവാൻ കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ ആ നാമത്തെ പുകഴ്ത്തുവാൻ അവൻ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഓർത്ത് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ ഹലേ ലൂയ സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രം 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 നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ പോലും മൗനമായിരിക്കില്ല നമ്മുടെ പ്രാർത്ഥന ഒരുമിച്ചാൽ നമ്മൾ അങ്ങനെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഥാവിന്റെ പ്രവൃത്തി വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും അതുകൊണ്ട് പ്രാർത്ഥനയിൽ എല്ലാവരും ഒരുപോലെ സഹകരിക്കണം കേട്ടോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കാര്യമൊന്നുയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ചാർ ഞങ്ങൾ ഈശുക്രിസ്വന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം സ്തോത്രം സ്ത്രോത്രം ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം അപ്പം ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരാരും ആയിക്കോട്ടെ ഏത് രാജ്യത്തുള്ളവരുമായിക്കോട്ടെ എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ആവശ്യങ്ങൾ ദൈവിക അത്ഭുതങ്ങൾ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ ആർക്കും ഒന്നിനും മുട്ടുവരുവാൻ കർത്താവ് അനുവദിക്കരുത് ആവശ്യം ഭാരങ്ങളെ കർത്താവ് അറിയുന്നു ബുദ്ധിമുട്ടുകളെ കർത്താവ് അറിയുന്നു പ്രയാസങ്ങളെ കർത്താവ് അറിയുന്നു കർത്താവിൻ്റെ അത്ഭുതകരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടുന്ന കൃപകൾക്കായി സ്തോത്രം പ്രത്യേകിച്ച് രോഗികളായി ആരെങ്കിലും ഈ പ്രഭാത ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ മേൽ നിന്നുള്ള രോഗസൗഖ്യത്തിനുള്ള ശക്തി ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ പ്രത്യേകിച്ച് കാൽമുട്ടിന് വേദനയായി നടക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പിതാവെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കാൽമുട്ട് സൗഖ്യമാകട്ടെ കാലിനകത്തുള്ള നീർക്കെട്ടുകൾ മാറട്ടെ കാലിനകത്തുള്ള ഫ്ലൂയിഡുകൾ മടങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യം മടങ്ങി വരട്ടെ പൂർണ്ണ സൗഖ്യം സ്വസ്ഥത കർത്താവെ തന്റെ മക്കളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ വേഗത്തിൽ ടെസ്റ്റുകൾ നെഗറ്റീവ് ആകുവാൻ കർത്താവെ നോർമലായി തീരുവാൻ കർത്താവ് സഹായിക്കണം ശരീരാത്മദേഹികളെ കർത്താവ് ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം ഹാല ലൂഹ അങ്ങനെ കൃപ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു അതുപോലെ ബ്ലഡ് പ്രഷർ അമേ കൂടി കൺട്രോൾ കൺട്രോളല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ ബ്ലഡ് പ്രഷർ നോർമലായി തീരട്ടെ അതുപോലെ കഥാപി വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ത അവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നല്ലോ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ ജോലി ഭാരം അമേ സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ചെയ്യുന്ന അത്ഭുതത്തിന് സ്തോത്രം അങ്ങേക്കൊന്നും അസാധ്യമല്ലോ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങ് അത്ഭുതം ചെയ്യണമേ കർത്താവെ പുതിയ അപ്പോയിൻമെന്റ് ഓർഡറുകൾ ജോലി ഇല്ലാതിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവിന് അയച്ചു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം പുതിയ വാതിലുകൾ ഇന്ന് പതിനൊന്നാം തീയതി യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം കഥാവെ വഴികൾ തുറക്കുന്ന കർത്താവിന് സ്തോത്രം വാതിലുകളെ തുറക്കുന്ന കർത്താവിന് സ്തോത്രം ഒന്നും തന്നെ അങ്ങേക്ക് അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം കഥാവെ ഇന്നത്തെ ബൈബിൾ സ്റ്റഡി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവ് ഞങ്ങളെ വചനം പഠിപ്പിക്കണമേ അങ്ങനെ ജനത്തെ കൂട്ടി വരുത്തണം കൃപയിൽ പോതിനും ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ഞാൻ നിങ്ങളെ ഉള്ളങ്കയിൽ എന്ന് പറഞ്ഞു അങ്ങ് ഞങ്ങളെ ഉള്ളങ്കയിൽ വഹിച്ച് അല്ലെങ്കിൽ ഉള്ളങ്കയിൽ വരച്ച് കൊണ്ട് നടക്കുന്നതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കഥാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലുയ പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് വൈകിട്ട് ഇന്ത്യൻ സമയം നയൻ തേർട്ടി പി എമ്മിനും ബൈബിൾ സ്റ്റഡി ഉണ്ട് പങ്കെടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ കഥാവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പോകാം എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ ആരും ഔദാസീനമായിട്ടിരുന്ന് വചനം കേൾക്കരുത് അലസ്യതയോടെ കേൾക്കുന്ന വചനം കേൾക്കരുത് കാരണം ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ് അത് നമ്മളെ പണിഞ്ഞെടുക്കുന്ന വചനമാണ് നമ്മൾ ശക്തമായിട്ട് ശ്രദ്ധയോടെ പഠിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തരും ദൈവത്തിൻ്റെ വചനം നമുക്ക് ജ്ഞാനം തരിക ദൈവിക ജ്ഞാനത്തെ നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നു ദൈവിക ശക്തിയെ നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യും അതുകൊണ്ട് വചനം കേൾക്കുന്നത് ഭാഗ്യമാണ് വചനം കേൾക്കുന്നത് അനുഗ്രഹമാണ് വചനം വായിക്കുന്നത് അനുഗ്രഹമാണ് വചനം പറയുന്നതും അനുഗ്രഹമാണ് സ്വതത്രം അതുകൊണ്ട് ശ്രദ്ധയോടെ സെക്കൻഡ് തീമോത്തി ഒരു ഒന്നാം അധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് രണ്ട് തീമോത്തിയോസ് ഒന്ന് ഏഴ് ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് നമ്മൾ ദൈവമക്കളാണ് സ്തോത്രം പറഞ്ഞാട്ട് ഐ മീൻ നമ്മൾ എല്ലാവരും ദൈവിക കുടുംബത്തിലെ അംഗങ്ങളാണ് സ്തോത്രം പറഞ്ഞാട്ട് കർത്താപ്തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചല്ലോ നിങ്ങൾ ദൈവത്തിന്റെ എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ല അപ്പോൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ദൈവ മക്കളും ദൈവത്തിന്റെ മന്ദിരമാണ് സ്തോത്രം ആ ദൈവത്തിന്റെ മന്ദിരത്തിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് ഇവിടെ പോലോ സഫോ സൂറൻ തന്റെ നിജപുത്രനായ തീമൂത്തിയോട് പറയുക മോനെ നിങ്ങളിൽ വസിക്കുന്നത് വീരുത്വത്തിന്റെ ആത്മാവല്ല നമ്മുടെ അകത്തേക്ക് വന്ന അതായത് ഭയപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന തളർത്തി കളയുന്ന ആമേൻ ആമേൻ തെറ്റായ ചിന്തകൾ കൊണ്ടിരുന്ന അങ്ങനെയുള്ള അല്ല നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് തന്നിരിക്കുന്നത് പിന്നെയോ പിന്നെ എങ്ങനത്തെ ആത്മാവിനെയാണ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് ആ ഒന്നുകൂടെ ഞാൻ പറയാം നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എൻ്റെ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഒരൊക്കെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഭയം കൊണ്ടിരുന്ന ആത്മാവല്ല ഈ ഭയം എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയുന്നത് ഭീരുത്വം പിന്നെ ആസക്തി ടെൻഷൻ നമ്മളെ തളർത്തിക്കളയുന്ന ആത്മാവല്ല നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ പറയും നമുക്ക് ഭയം എന്ത് കണ്ടാലും അങ്ങ് ഭയപ്പെടുത്തുന്നു എന്തിനെക്കുറിച്ചങ്ങ് ഭയങ്കര ഭയമാണ് അതാണ് ടെൻഷനിലേക്ക് മാറുന്നത് അയ്യോ എന്തെങ്കിലും കേട്ടാ ഉടനെ ഭയം ആ അയ്യോ ഞങ്ങളുടെ വീടിൻ്റെ അപ്പ രണ്ട് കിലോമീറ്റർ അകലത്തിൽ ഒരു കിലോമീറ്റർ അകലത്തിൽ കൊറോണ ഉണ്ടെന്ന് കേൾക്കുമ്പോഴത്തേന് ഭയം അങ്ങനെ ഭയം കൊണ്ടിരുന്ന ആത്മാവല്ല ആസക്തി എന്തിനെ എന്തിനോടെങ്കിലും നമുക്ക് നമ്മളെ നമ്മളെ അമിതമായി സ്നേഹിപ്പിക്കുക ഉദാഹരണമെന്ന പണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെറ്റായ കാര്യങ്ങളെ നമുക്ക് പ്രേരണ തരുന്ന ആത്മാവല്ല പിന്നെയോ ടെൻഷൻ കൊണ്ടുവരുന്ന ആത്മാവല്ല നമ്മളെ ക്ഷീണിപ്പിച്ച് കളയുന്ന ആത്മാവല്ല പിന്നെയോ ശക്തിയുടെ ആത്മാവ് ഹലിലുയ്യ ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കുവാൻ ശക്തി നൽകുന്ന ആത്മാവ് പിന്നെ സ്നേഹത്തിൻ്റെ ആത്മാവ് ഹാലുയ്യ സ്തോത്രം സ്തോത്രം ശക്തിയുടെ ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവ് പിന്നെ അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഉള്ളിൽ വന്ന ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല കേട്ടോ ഇങ്ങോട്ട് നോക്കി ഞാൻ പറയുന്നത് മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ദൈവാത്മാവ് ഉണ്ടല്ലോ അത് നമുക്ക് ഭയം തരുന്ന ആത്മാവല്ല ടെൻഷൻ കൊണ്ടുവരുന്ന ആത്മാവല്ല ആസക്തികൾ അല്ലെങ്കിൽ നമ്മളെ എന്തിനോടെങ്കിലും ഇല്ലെങ്കിൽ പണത്തോടങ്ങ് ആക്രാന്തം അല്ലെങ്കിൽ ആഹാരത്തോടങ്ങ് ആസക്തി അല്ലെങ്കിൽ മറ്റ് 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 വേണ്ടാത്ത കാര്യങ്ങളോട് ആസക്തി കൊണ്ടുവരുന്ന ആത്മാവല്ല പിന്നെയോ നമുക്ക് ശക്തി ശക്തി തരുന്ന ആത്മാവാണ് ഉറക്കം പറഞ്ഞതിൻ്റെ ശക്തി ഈ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ശക്തി ദൈവവചനത്തെ അനുസരിക്കുവാൻ അല്ലെങ്കിൽ ദൈവവചന പ്രകാരം ജീവിക്കുവാൻ കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ അവൻ നമുക്ക് ശക്തി തരും അതാണ് യേശു പറഞ്ഞത് അവൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും അപ്പം ഈ ശക്തി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ കാര്യമല്ല സൂപ്പർനാച്ചുറൽ പവറാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് അത് നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ ജോലിയിലായിക്കോട്ടെ നമ്മുടെ വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ നമ്മുടെ ശുശ്രൂഷയിലായിക്കോട്ടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ എല്ലായിടത്തും നമുക്ക് വേണ്ടുന്ന ശക്തി നമ്മുടെ സ്രോതസ് എനർജി ആരാതിരുന്നത് പരിശുദ്ധാത്മാവാതിരുന്നത് അപ്പം ശക്തിയുടെയും അടുത്ത പറയാം സ്നേഹത്തിൻ്റെയും അലുയ്യാ സ്തോത്രം ഐ മീൻ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം നമ്മളിലൂടെ പുറത്തു കൊണ്ടുവരും മനുഷ്യന്റെ സ്നേഹമല്ല മനുഷ്യന്റെ ആത്മാവ് നമ്മളിൽ പുറപ്പെടുവിക്കുന്ന മനുഷ്യ ഹ്യൂമൻ കൈൻഡ് ഓഫ് ലവ എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെതായ സ്നേഹം അതായത് പാപിയെ സ്നേഹിക്കുന്ന നമുക്കെതിരെ സംസാരിക്കുന്നവരെ സ്നേഹിക്കുന്ന നമുക്കെതിരെ ദോഷം നിരൂപിക്കുന്നവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞ ശത്രുക്കളെ സ്നേഹിക്കുന്ന അമീൻ ആ ദൈവസ്നേഹം നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത് എന്ത് സ്നേഹമായിരിക്കും ദൈവ സ്നേഹമായിരിക്കും മാനുഷ്യ സ്നേഹമല്ല ആ എനിക്കവർ തന്നതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കും എന്നെ അവർ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കും എന്നെ നോക്കി ചിരിച്ചത് കൊണ്ട് ഞാൻ അവരെ കണ്ടു ചിരിക്കും അത് മാനുഷിക സ്നേഹമാണ് എന്നാൽ കർത്താവിന്റെ സ്നേഹം അങ്ങനെയല്ല നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ ക്രൂശിൽ തന്ന് അവന്റെ സ്നേഹം നമ്മളോട് പ്രദർശിപ്പിച്ചു അപ്പം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഇരി ഉള്ളിലിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹം മാനുഷികമായ സ്നേഹമല്ല മനുഷ്യനിൽ ഏതു മനുഷ്യനിലുമുള്ള സ്നേഹമല്ല പിന്നെയോ ദൈവത്തിലുള്ള സ്നേഹം നമ്മൾ നിന്ന് പുറത്തോട്ട് പുറപ്പെടുവിക്കുകയും ും ആര് പരിശുദ്ധാത്മാവ് അപ്പോൾ രണ്ട് ക്വാളിറ്റി കണ്ടു ഒന്ന് ശക്തി ഏത് കാര്യത്തിനും നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ദൈവിക ശക്തിയിൽ ജീവിക്കാൻ കഴിയും രണ്ട് മനുഷ്യ സ്നേഹമല്ല നമ്മൾ പുറപ്പെടുന്നത് പിന്നെയോ ദൈവത്തിൻ്റെ സ്നേഹം പുറപ്പെടും അടുത്ത കേട്ടോ സുബോധത്തിന്റെ ആത്മാവ് അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്തുവാ സുബോധം എന്ന് പറഞ്ഞാൽ ഐ മീൻ നമ്മൾ പറയുന്നില്ല മലയാളത്തിൽ പറഞ്ഞ ആത്മസംയമനം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ സെൽഫ് കൺട്രോൾ വെൽ ബാലൻസ്ഡ് മൈൻഡ് ഈ പ്രക്ഷുബ്ധമാകാത്ത മനസ്സ് ചിലർ പറയും ഓ എൻ്റെ പൊന്ന് സഹോദര എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യണ്ട നിങ്ങളുടെ ഉള്ളിൽ വന്ന ദൈവാത്മാവ് നിങ്ങളെ കൺട്രോൾ ചെയ്യും അതിനാ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു അപ്പം കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പം നമുക്ക് എല്ലാ കാര്യത്തിലും കൺട്രോൾ കിട്ടി വെൽ ബാലൻസ്ഡ് മൈൻഡാണ് കാമായിരിക്കും നമ്മൾ ഹാല ലുയ്യ സെൽഫ് വന്നു കഴിഞ്ഞു എന്താ എന്തോ അവിടെ വരുന്നത് അതായത് ഇപ്പം കോപം ഇതുവരെ ഭയങ്കര കോപമായിരുന്നു പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോഴത്തേക്കിനും എന്ത് ചെയ്തു കോപത്തിന്റെ മേൽ ആത്മാവിൻ്റെ കൺട്രോൾ വരികയാണ് സ്തോത്രം നമുക്ക് ജന്മനാശ ജന്മസിദ്ധമായ കഴിവായിരുന്നു കോപം നമ്മുടെ അപ്പച്ചൻ്റെ കഴിവായിരുന്നു അമ്മച്ചിക്ക് കോപം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വലിയപ്പ വല്യപ്പച്ചന് കോപം ഉണ്ടായിരുന്നു നമുക്കും കോപം വന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ കോപം മൂക്കിൻ്റെ ചുണ്ടത്തായിരിക്കും അല്ല മൂക്കിൻ്റെ തുമ്പത്തായിരിക്കും എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ ഒക്കെ വന്നു ഏത് കാര്യത്തിലും നമുക്കൊരു കൺട്രോൾ കിട്ടി ഇവ ആഹാരം കണ്ടു കഴിഞ്ഞാൽ അങ്ങ് കഴിക്കുമായിരുന്നു അമേ ആ ഈ എല്ലാം തീരുമാനമൊക്കെ എടുക്കും ഇനി ഞാൻ ആഹാരം കഴിക്കത്തില്ല പക്ഷെ ആഹാരം കണ്ടു കഴിയുമ്പോഴത്തേക്കിനും എന്നാ അന്ന് ഭയങ്കര കഴിപ്പായിരിക്കും അങ്ങ് ഭയങ്കരമായിട്ട് അപ്പം ദൈവാത്മാവുള്ള ഒരു വ്യക്തിക്ക് എന്തൊക്കെ വന്നു ഇതിൻ്റെ അകത്തെല്ലാം കൺട്രോൾ വരിക ഈ ജീവിതത്തിൽ പുള്ളിക്കൊരു അതിർ വരുമ്പോൾ ദൈവം വെച്ചു ഒന്നിനും അതിർ കടക്കാതെ ഏത് കാര്യമായിക്കോട്ടെ ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റത്തില്ലല്ലോ ഇതൊരു ഷോർട്ട് മെസ്സേജ് അല്ലേ ഏത് കാര്യത്തിലും എന്ത് വന്നു നമുക്ക് കൺട്രോള് വന്നു നമ്മൾ പറയുവാൻ ഞാനിനി ഫേസ്ബുക്കിൽ ഒത്തിരി നേരം ഇരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഓ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇനി ഞാൻ ഇരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പം മണിക്കൂറുകളു പോയി അപ്പം നമ്മൾ ചോദിച്ചെന്താ പറ്റി അപ്പം അവിടെ എന്ത് പറ്റി പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിൽ നമ്മൾ ആശ്രയിച്ചില്ല ഐ പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും നമുക്ക് കൺട്രോൾ കിട്ടും ദൈവമക്കൾ എല്ലാത്തിനും ഒരു കൺട്രോൾ കൺട്രോളുള്ളവരായിരിക്കും അത് ആഹാരത്തിന്റെ കാര്യത്തിലായാലും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന കാര്യത്തിലായാലും പൈസയുടെ കാര്യത്തിലായാലും അമീൻ മറ്റുള്ളവരുള്ള ഇടപാടുകളിലായാലും ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലായാലും അത് സംസാ വാക്കുകളുടെ കാര്യത്തിലായാലും അമീൻ ആക്ഷൻ പ്രവൃത്തികളുടെ കാര്യത്തിലായാലും എല്ലാത്തിനകത്തും ദൈവമക്കൾക്ക് ഒരു പരിധിയുണ്ട് ഒരു പരിധി ലംഘിച്ചു പോകാൻ പാടില്ല നമ്മൾ ദൈവമക്കളാണ് നമ്മളെ നോക്കുന്നവർ ലോക ലോകത്തിൽ നമ്മളെ നോക്കുന്നവർ നമ്മളിലൂടെ യേശുവിനെ കാണേണ്ടത് അതുകൊണ്ട് നമ്മുടെ വാക്കുകളായിക്കോട്ടെ നമ്മുടെ ചിന്ത പ്രവൃത്തികളായിക്കോട്ടെ നമ്മുടെ നമ്മുടെ ആക്ഷനുകൾ എന്തുമായിക്കോട്ടെ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലായിക്കോട്ടെ എല്ലാത്തിനും എന്തുണ്ടായിരിക്കണം ഒരു ദൈവീക കൺട്രോൾ ഉണ്ടായിരിക്കണം സെൽഫ് കൺട്രോൾ അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ദേഷ്യപ്പെടുന്ന സ്വഭാവമാണെങ്കിൽ അത് കർത്താവിൽ നിന്നുള്ളതല്ല എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ വഴക്കുണ്ടാക്കുന്ന സ്വഭാവം അത് കർത്താവിൽ നിന്നല്ല എങ്ങനെയും പൈസ ഉണ്ടാക്കണം അത് കർത്താവിൽ നിന്നല്ല ഐ മീൻ എല്ലാം പറഞ്ഞാലും ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും നമ്മുടെ പരിധി നമ്മൾ ലംഘിച്ചു പോവാം അമീൻ അത് നമ്മളിൽ നിന്നോ നമ്മളിൽ നിന്ന് വരാൻ പാടില്ല അത് കർത്താവിൽ നിന്നുള്ളതല്ല പരിശുദ്ധാത്മാവെന്ത് ചെയ്യും നമുക്ക് സെൽഫ് കൺട്രോൾ തരും ഏത് കാര്യത്തിലും ഒരു കൺട്രോളിംഗ് പവർ ഏത് കാര്യത്തിലും അത് ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല എന്തുമായിക്കോട്ടെ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ആഹാരത്തിൻ്റെ കാര്യമായാലും നെറ്റ് യൂസ് ചെയ്യുന്ന കാര്യത്തിലായാലും ആമേൻ പിന്നെ കോപത്തിൻ്റെ കാര്യത്തിലായാലും ആമേൻ ഏത് കാര്യത്തിനും അപ്പോൾ ഒരുപാട് ചിലർക്കാണെങ്കിൽ സൂപ്പർ സ്പിരിച്വാലിറ്റി അങ്ങ് ഭയങ്കര ആത്മീയത ഒരു കാര്യവും ചെയ്യത്തില്ല വീട്ടിലെ കാര്യവും ചെയ്തില്ല ഓഫീസിലെ കാര്യവും ചെയ്തില്ല അത് അതും ദൈവത്തിൽ നിന്നുള്ളതല്ല കർത്താവ് നമ്മളെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഭംഗിയായി ചെയ്യണം നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങളും ഭാര്യയും പല ഭർത്താവും ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കാൻ നമുക്ക് കൃപ കൂടുതൽ ലഭിക്കുക ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യാൻ ചിലരാണേ ആ ഓഫീസിലെ സമയത്ത് ബൈബിൾ വായിക്കുക ആ അവിടെ ഇരുന്ന് ജോലി ചെയ്യാതെ മറ്റു കാര്യങ്ങൾ നോ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല അത് പരിശുദ്ധാത്മാവാണെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നമുക്ക് കൃപ തരും അമേൻ എല്ലാത്തിനകത്തും എന്ത് തരും ഒരു വെൽ ബാലൻസ്ഡ് മൈൻഡ് തരും അമീൻ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലിഞ്ഞ് മതിലിടില്ലാത്ത കിടക്കുന്ന പട്ടണം പോലാണ് അമേൻ ആര് സദൃശ്യവാക്യം പറയും അതായത് ഈ കൺട്രോൾ ഇല്ലാത്ത ഒരു മനുഷ്യനെ നോക്കിയാൽ മതിലില്ലാതെ ഇടിഞ്ഞു പഠനം അത് പഴയ കാലമായതുകൊണ്ട് പഴയ കാലത്ത് പട്ടണങ്ങളുടെയൊക്കെ സംരക്ഷണം ഞാൻ മതിൽ കെട്ടിയ സംരക്ഷിക്കുന്നു ശത്രുവിൻ്റെ അറ്റായ്ക്കിൽ നിന്ന് പ്രതികൂലങ്ങൾ വരാതിരിക്കാൻ വേണ്ടി മതിൽ കെട്ടി കുതിഷ്ടമൃഗങ്ങൾ വരാതിരിക്കാൻ ശത്രുവ് കയറാതിരിക്കാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യും പഴയകാലത്ത് മതിൽ കെട്ടി സൂക്ഷിക്കും അപ്പോൾ സദൃശവാക്യം പറയാം ഞാനിയായി ഞാനി പറയുക ആത്മസംയമനം സെൽഫ് കൺട്രോൾ ഇല്ലാത്ത മനുഷ്യൻ മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ആർക്കും എപ്പോഴും കേറി ഇറങ്ങാവുന്ന ഒരു ഒരവസ്ഥയാണ് അവൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമുക്ക് ശക്തി ലഭിച്ചു നമുക്ക് സ്നേഹം ലഭിച്ചു പിന്നെന്തു കിട്ടി നമുക്ക് ആത്മസംയമനം സെൽഫ് കൺട്രോൾ കിട്ടി ഇവൻ നമ്മളൊരു തീരുമാനം എടുത്തു ഇനിയും ഡയറ്റിങ് ഇനി തൊട്ട് ഞാൻ ആഹാരം കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഭയങ്കര വാശിയാണ് അവൻ എക്സ്ട്രീം ഡയറ്റിങ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് നോർമൽ ഡയറ്റിങ് അപ്പോൾ ആ ഡയറ്റിങ്ങിന് എന്നു ആഹാരം കണ്ടപ്പോഴത്തേന് ഒയ്യോ നല്ല ടേസ്റ്റുള്ള ആഹാരം നമുക്ക് ഭയങ്കര രുചിയുള്ളതായിട്ട് തോന്നി ഇതങ്ങ് ഇത് പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നിൽ നിങ്ങൾ വിഷമിക്കുക എനിക്കറിയാം പണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ഛർദ്ദിച്ച് കളയാൻ നോക്കുക കാരണം കഴിച്ചു പോയല്ലോ അല്ല അതല്ല അതല്ല പരിശുദ്ധാത്മാവിൻ്റെ രീതി ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ മേൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കും അതാണ് സെൽഫ് കൺട്രോൾ എല്ലാത്തിൻ്റെ മേലും ഒരു സെൽഫ് കൺട്രോൾ ദൈവമൊക്കെ കൊണ്ടാകും അപ്പൊ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ഭീരുത്വം തരുന്ന ആത്മാവല്ല ഭീരുത്വം എന്ന് പറഞ്ഞതിനകത്ത് പറഞ്ഞല്ലോ ആസക്തി തരുന്ന ആത്മാവല്ല ആമേൻ ഭയം തരുന്ന ആത്മാവല്ല ഭീതി തരുന്ന ആത്മാവല്ല കലങ്ങി പറയുന്ന ഹൃദയം തരുന്ന ആത്മാവല്ല എല്ലായിടത്തും നമുക്ക് ശക്തിയും സ്നേഹവും വെൽ ബാലൻസ്ഡ് ആത്മ സംയമനവും തരുന്ന ആത്മാവിനെ കർത്താവ് തന്നത് കണ്ണുകൾ നിങ്ങളടച്ചേ എവിടെയെങ്കിലും ആ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോടൊന്ന് പറയാം ദൈവാത്മാവ് ഇന്ന് മുതൽ സകലത്തിൻ്റെ മേലും നിങ്ങൾക്ക് കൺട്രോൾ തരാൻ പോകാം ആത്മാവ് നിങ്ങളെ കൺട്രോൾ ചെയ്യും പരിശുദ്ധാത്മാവേ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അമേൽ ഓരോരുത്തർക്കും ആത്മസംയമനം എവിടൊക്കെ ആവശ്യമുണ്ടോ അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് കൈമാറുന്നതിനായിട്ട് സ്തോത്രം അനുഗ്രഹിക്കുന്നു ഈ ജനത്തെ മാനിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 മീൻ ആ കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ ആ വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു